മാനവ സംസ്കൃതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പടന്നക്കാട് നല്ലടിയൻ ദേവാലയത്തിൽ നടത്തിയ സംസ്ഥാനതല സാഹിത്യ ക്യാമ്പ് ശ്രദ്ധേയമായി. എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ അവസരത്തിനൊത്ത് പ്രതികരിക്കേണ്ടവരോ ഭരണകൂടത്തിന്റെ താളത്തിലൊത്ത് ജനിക്കേണ്ടവരോ അല്ല എഴുത്തുകാരെന്നും ഏത് കാലാവസ്ഥയിലും ഭീരുവായി മാറാതെ പൊരുതാൻ സാംസ്കാരിക പ്രവർത്തകർക്ക് കഴിയുമ്പോഴാണ് സാഹിത്യധർമ്മം പുലരുന്നതെന്നും പ്രശസ്ത എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ അഭിപ്രായപ്പെട്ടു. പടന്നക്കാട് നല്ലടിയൻ ദേവാലയം ഹാളിൽ മാനവ സംസ്കൃതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സംസ്ഥാനതല സാഹിത്യ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അല്പരക്ഷയ്ക്കായിട്ടല്ല പോലീസ് പ്രവർത്തിക്കേണ്ടത്, മനുഷ്യ രക്ഷിക്കാനും അത് മറന്ന് ഒളിവിരിക്കുന്ന പ്രവർത്തനം നമ്മളെല്ലാം ഒരുപോലെ യഥാർത്ഥരാക്കുന്നു എന്നുള്ള ഓർമ്മിച്ചിട്ടുണ്ട്. ചടങ്ങിൽ ഉമാ തോമസ് MLA അധ്യക്ഷയായി. പ്രതികരണശേഷിയും നിലപാടുകളുമുള്ള സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മ ഉണ്ടാകണമെന്ന PT തോമസിന്റെ ആഗ്രഹമാണ് മാനവ സംസ്കൃതി എന്ന സംഘടനയിലൂടെ യാഥാർത്ഥ്യമാക്കിയതെന്ന് PT സഹധർമ്മിണി കൂടിയായ ഉമാ തോമസ് വ്യക്തമാക്കി. ഒരുപാട് പേര് സമൂഹത്തിൽ എന്തെങ്കിലും അനീതി കണ്ടാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനെതിരെ വാതുറന്ന് സംസാരിക്കുവാനായിട്ട് ധൈര്യമുള്ള ഒരുപാട് പേരെ പടുത്തുയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് PT ഇത് തുടങ്ങിയത് തന്നെ. എന്ത് കണ്ടാലും നേരിന് വേണ്ടി കൂടെ നിൽക്കാൻ നിലപാടുകൾ കയ്യിലെടുക്കുവാൻ വേണ്ടിയിട്ട് മാത്രം സൃഷ്ടിച്ച ഈ മാനവ സംസ്കൃതി എന്ന സംഘടന ഇന്നിവിടെ നല്ല രീതിയിൽ. പരിപാടിയിൽ കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ ബാങ്ങാട് മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ബാലചന്ദ്രൻ കീഴോത്ത്, മാനവ സംസ്കൃതി സംസ്ഥാന ട്രഷറർ സി സംഗീത, CK അരവിന്ദൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ MSNR സ്വാഗതവും ജനറൽ കൺവീനർ AK ശശിധരൻ നന്ദിയും പറഞ്ഞു. ക്യാമ്പ് അംഗങ്ങളുമായി സംവദിക്കാൻ കഥാകുലപതി T പത്മനാഭൻ എത്തിയത് ഏറെ ആവേശം പകർന്നു. എനിക്ക് 9 വയസ്സ്. മഹാത്മജി വ്യക്തി സത്യാഗ്രഹം തുടങ്ങിയത് കോഴിക്കോട് നിന്ന് വടക്കോട്ട് വ്യക്തി സത്യാഗ്രഹ ജാഥ കഴിച്ചത് കോഴിക്കോട്ട് മാധവ മേനോനും കുട്ടിമാനും അമ്മയും നാരായണ തോടുമായി. സാഹിത്യം, ചരിത്രം, ദർശനം എന്ന വിഷയത്തിൽ നടന്ന സംവാദത്തിൽ P സുരേന്ദ്രൻ, ഡോക്ടർ ദിലീപ് രാജ്, ഡോക്ടർ A പരമേശ്വരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.